വാർത്തകൾ തുടരുന്നു. ചക്കരപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ വിദ്യാഗോപാല പൂജയും മന്ത്രാർച്ചനയും നടത്തി. കെ സി വേണുഗോപാൽ മാസ്റ്റർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യ പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് എന്തൊക്കെ വിദ്യയുണ്ടോ ആ വിദ്യ മുഴുവനും നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈശ്വര ആരാധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളായ നമ്മളെ ഇപ്പോൾ ഭഗവാനെ മാത്രം കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട തന്നിരിക്കുന്ന പൂവിൽ നിന്ന് കുറച്ച് പൂവ് എടുക്ക്, കുറച്ച് ഇടാം. വിദ്യാലയ സമിതി രക്ഷാധികാരി കാർത്തികേയൻ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക എ ധന്യ, വിദ്യാലയ സമിതി സെക്രട്ടറി വി ആർ ജയപ്രകാശ്, പ്രസിഡന്റ് കെ എസ് ജയൻ, സമിതി അംഗങ്ങളായ പി ഡി ശിവരാമൻ, പി കെ മുരളീധരൻ, പി രാജീവൻ, ശിവദാസ്, ഷൈനി, കെ ജി ജി ജി, കെ സി ബിന്ദു, കെ ആർ ദീപ, രമ, രഘുറാം എന്നിവർ നേതൃത്വം നൽകി. 300 വിദ്യാർത്ഥികൾ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്തു. പെരിങ്ങനം ഈസ്റ്റ് എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശാഖാംഗങ്ങളുടെ മക്കൾക്ക് നോട്ട് പുസ്തകം വിതരണം ചെയ്തു. യൂണിയൻ കൗൺസിലർ കെ കെ ശശീന്ദ്ര ബാബു ഉദ്ഘാടനം ചെയ്തു. എന്നാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി ഇത്രയും പേര് വരുന്ന യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കുറെ പേര് അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ന് കർഷകര ഇവിടെ കിട്ടാനും ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പുറത്ത് നിന്ന് നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ എവിടെ നിന്നെങ്കിലും കസേരയൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളൊക്കെ അവിടെ ഇരുത്താൻ ശ്രമിക്കാറുണ്ട്. അത് സാധിക്കാത്തതിനുള്ള ഖേദം പ്രത്യേകം തുറവുപ്പെടുത്തുന്നു. പിന്നെ ഈ പുസ്തക വിതരണം ഇവ കഴിഞ്ഞ് ഈ പുസ്തകം വാങ്ങി പോകുമ്പോൾ അതോടെ നമ്മുടെ എസ് എൻ ഡി പി സാഹചര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഇനി പുസ്തകം വാങ്ങാൻ വന്നാൽ മതി എന്ന് വിചാരിക്കുന്ന അവസ്ഥയും നിങ്ങളെല്ലാവരും മാറ്റിയെടുക്കണം. ശാഖാ പ്രസിഡന്റ് ഇ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. വനിതാ സംഘം പ്രസിഡന്റ് ഷാജിക രാമനാഥൻ, കെ കെ കുട്ടൻ, മനോഹരൻ പുല്ലാനി എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ വഴിയമ്പലം ഈസ്റ്റ് സർദാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പുസ്തക വിതരണവും എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. സി പി ഐ എം കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി എം സി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ആശ്വാസം എത്തിക്കുന്നതിനുള്ള കർമ്മപദ്ധതികളാണ് ഈ അധികാരം ഏറ്റെടുത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യരംഗത്തും അതിവിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആ അവസ്ഥ കൂടി നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കൂടി കിട്ടക്കത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. 2006 മുതൽ 2011 വരെ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമഗ്രമായൊരു വിദ്യാഭ്യാസ നയമം ആവിഷ്കരിച്ച് അത് അസംബ്ലി പാസ്സാക്കി. വി ജി ശരത്ലാൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി കെ എച്ച് സുൽത്താൻ, ബി എസ് ശക്തിധരൻ, നൂറുൽ ഹുദ, കെ കെ നാസർ, അഖില വേണി, പി എം മോഹൻദാസ്, ടി ജി നിഖിൽ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞണം അച്ചങ്കണ്ടം ദുർഗാനഗർ സരസ്വതി വിദ്യാനികേതനിൽ വിദ്യാഗോപാല പൂജയും മന്ത്രാർച്ചനയും നടത്തി. സുരേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന അധ്യാപിക നിഷ, രക്ഷാധികാരി മധുസൂദന മേനോൻ എന്നിവർ നേതൃത്വം നൽകി. സംഖ്യ ഇവിടെ ജപിക്കും. അപ്പൊ അതിനനുസരിച്ച് ഓരോ പൂ കൊടുത്ത് അർച്ചന നടത്താം. ഭഗവാന്റെ പാദമാണ് നമ്മൾ, പാദത്തിലാണ് ഈ അർച്ചന നടത്തുന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി നമുക്കിതിന്റെ ബുദ്ധിശക്തി വിദ്യാശക്തി പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ച് അർച്ചന ആരംഭിക്കാം. ഉറക്ക ജപിക്കണം. നമ്മൾ ഈ മണ്ഡപം ശരിക്കും മന്ത്രജപങ്ങളെ കണ്ട് മുഴങ്ങണം കേട്ടോ. ശ്രദ്ധ ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം കേട്ടോ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ. എസ് എൻ എസ് സി ചന്ദ്രാപ്പനിയുടെയും ആർട്സ് ഓഫ് ലിവിംഗ് ചന്ദ്രാപ്പനി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പിന് സമാപനമായി. സമാപന സമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യമുള്ള അത്രയും പഴക്കമുള്ള ഇത് വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുന്ന മറ്റൊരു ക്ലബ് എസ് എൻ എൻ സിയുടെ പോലെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. എന്നെ അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ
ക്ഷണിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് പ്രാവശ്യം വേറെ ചില കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് അവിചാരിതമായി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആരംഭത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. ഞാൻ അപ്പുറത്തൊരു പരിപാടിയിൽ വന്ന് കുട്ടികൾ ചെയ്യുന്ന കണ്ടപ്പോൾ അതിൻ്റെ അവിടെ വന്ന് നിന്ന് നോക്കി കണ്ടുപോയ ആളാണ് ഞാൻ. അന്ന് തീരുമാനിച്ചത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നന്നായി ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യണം എന്ന് ഉറപ്പിച്ചു പോകുന്നത് അന്ന് സ്ഥാനാർത്ഥിയാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. തോമസ് കാളിയങ്കര മുഖ്യാതിഥിയായി. പരമേശ്വരൻ മാസ്റ്റർ, പി സി രവി, സുരേഷ് കുമാർ മേനോത്ത്, ഹേന രമേശ്, കൃഷ്ണകുമാർ മാസ്റ്റർ, ഷീല, ശശി തുരുത്തി എന്നിവർ സംസാരിച്ചു. 50-ൽ പരം വിദ്യാർത്ഥികളാണ് 2 മാസം നീണ്ടുനിന്ന ക്യാമ്പിൽ പങ്കെടുത്തത്. പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ചന്ദ്രാപ്പിനിയിൽ ഗ്രാഫിറ്റി മെൻസ് വെയർ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സിദ്ദീഖ് പള്ളിപ്പറമ്പിൽ ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചന്ദ്രാപ്പണി യൂണിറ്റ് പ്രസിഡന്റ് ശിവരാമൻ എന്നിവർ സംസാരിച്ചു. പുതിയ സാധ്യതകൾ തുറക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നു. എടത്തിരുത്തി യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത് ഒരു കൃഷി അല്ലേ, അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ്. ഗ്രാമാന്തരീക്ഷം നന്നായി നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് തന്നെ ഒരു ആധുനികത ഉള്ള ഒരു പ്രദേശം ചന്ദ്രാപ്പിനിയാണ്. നല്ലവണ്ണം ഇതുപോലുള്ള സ്ഥാപനങ്ങളുള്ള ഈ പ്രദേശത്ത് നമ്മുടെ ഗ്രാഫിറ്റി ഫോർ മെൻ നന്നായി പ്രവർത്തിക്കാൻ, ആളുകൾക്ക് ഉപകാരം കിട്ടാൻ അല്ലേ, വിലക്കുറവ് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറവ് വിലയ്ക്ക് അല്ലേ നമുക്ക് ആളുകൾക്ക് അത് പ്രയോജനം കിട്ടണം. സ്ഥാപന ഉടമയ്ക്ക് അത് മെച്ചമുണ്ടാവണം. ഈ സ്ഥാപനം നന്നായി പോകണം. കൂടുതൽ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയണം. എല്ലാത്തിനും ഒക്കെ അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് CA യോട് പരസ്യമായ ശകാരത്തിന് പോയിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും സഹകരണ ടൂറിസം മന്ത്രി AC മൊയ്തീൻ. മതിലകം കൂളിമുട്ടം ത്രിവേണി നാഗേക്ഷിക്കാവിന്റെ ഭണ്ഡാരം കവർന്നു. കൊടുങ്ങല്ലൂർ കോതപറമ്പ് ആലയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.